ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഒക്കെ ലോഞ്ച് ആയി, പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി നമുക്ക് ഫാൻസിന് എങ്ങനെയാണ് അവൈലബിൾ ആകുക എന്നുള്ള കാര്യങ്ങൾ. സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ആരാധകർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. സോ അതിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ ജേഴ്സി മൂന്ന് തരത്തിൽ ലഭിക്കും. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള മഞ്ഞപ്പട വിങ്ങുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൾക്കായിട്ട് തന്നെ അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടിൽ ആ ജേഴ്സി ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയും കളി കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബോക്സ് ഓഫീസിന് അടുത്ത് ജേഴ്സി ലഭിക്കും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഓൺലൈനിൽ ലഭിക്കുന്ന ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, പിന്നെ ആ ഓൺലൈനിൽ ലഭിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ആവേശം വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഈ വെബ്സൈറ്റ് വളരെ സിമ്പിൾ ആണ്. ഈ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഒന്ന് ഹൈദരാബാദ് എഫ് സി. അപ്പൊ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വേണ്ടത്. എന്താണ് ഹൈദരാബാദ് എഫ് സി ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും ഹൈദരാബാദ് എഫ് സിക്കും ഒരേപോലെ ജേഴ്സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം കാണാനായിട്ട് പറ്റും. ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ജേഴ്സിയും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ജേഴ്സിയുമാണ്. ഫാൻ ജേഴ്സി വരുന്ന 250 രൂപ മുതൽ 300 രൂപ വരെ ആണെങ്കിൽ ഒഫീഷ്യൽ ജേഴ്സി 400 രൂപ മുതൽ 500 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. നമ്മളെല്ലാവരും ഫാൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫാൻസിന്റെ ജേഴ്സിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫാൻസിന്റെ ജേഴ്സിയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്നും യെല്ലോ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ അതിലുണ്ടാവും. അതിനുശേഷം താഴത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് ഏതാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കിയ ശേഷം നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് ഡിസൈനിങ്. ഇതാണ് ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് ഇതിൽ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജേഴ്സി നമ്മുടെ പേരും നമ്പറും കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ടീംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആഡ് നെയിമിൽ നമുക്ക് നെയിം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് നെയിം വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ ഒരു നെയിം ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പറും ആഡ് ചെയ്യാവുന്ന. അതിന് മുൻപായിട്ട് നമുക്കിവിടെ ആഡ് നെയിം എന്നും ആഡ് നമ്പർ എന്നും കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഫോണ്ട് മാറ്റാവും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് ലോഡായ ശേഷം ആ ഫോണ്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നെയിമിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൃത്യമായിട്ട് ഏത് പൊസിഷനിലാണ് നെയിമും നമ്പറും വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറും മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജേഴ്സിയുടെ ഒരു കാര്യം കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോണ്ടും ഡിസൈനിങ്ങും ഒക്കെ നല്ല രീതിയിൽ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതിനുശേഷം ബൈനോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലോഡാവുന്ന കാണാനായിട്ട് പറ്റും. അങ്ങനെ ബൈനോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജേഴ്സിയുടെ കാര്യം വരുന്നുണ്ട്. ഇവിടെ 350 രൂപ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50 രൂപ നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ 50 രൂപ എന്ന് പറയുന്നൊരു എക്സ്ട്രാ ചാർജ് വരുന്നത്. ഇവിടെ നമുക്ക് പേരും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനുശേഷം കൂപ്പൺ കോഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വല്ലതും ലഭിക്കുന്നതായിരിക്കും. ഫൈനലി നമുക്കിവിടെ പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്ന് പറയുന്നതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേഴ്സി ചെക്ക്ഔട്ട് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിമും കൺട്രി കോഡും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഈ ജേഴ്സി ബുക്ക് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ടിക് മാർക്ക് ചെയ്ത ശേഷം പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വീക്ഷിപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കാണപ്പെടുന്നതായിരിക്കും. ബൈ ബൈ.